നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. കാറിന്റെയോ ബൈക്കിന്റെ എല്ലാം മറിച്ച് യൂസ്ഡ് ഓട്ടോയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ടിമുക്ക് എന്ന സ്ഥലത്തുള്ള ഹിന്ദുസ്ഥാൻ ഓട്ടോ ലാൻഡിലാണ്. ഇപ്പൊ കാണുന്ന വീഡിയോയില് ഏതെങ്കിലും ഓട്ടോകളുടെ ആണെങ്കിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞേക്ക്. ഈ ലൊക്കേഷൻ, ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ എങ്ങനെയാ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് ഇത് മലപ്പുറം ജില്ലയില് വെളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. മലപ്പുറം ജില്ലയില് വെളിമുക്ക്, അത് കോഴിക്കോട് നിന്ന് വരുമ്പോ മലപ്പുറം റോഡല്ലേ? കോഴിക്കോട് നിന്ന് വരുമ്പോ യൂണിവേഴ്സിറ്റി ചാളാരി പഠിക്കല്, കോട്ടക്കൂട് വരുമ്പോ പഠിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് രണ്ടാമത്തെ ഷോപ്പ്. ഓക്കെ. ഇവിടെ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ടോ? വണ്ടിക്കെല്ലാം ഫിനാൻസ് നമ്മള് ചെയ്യണം, പുറത്തുനിന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഫിനാൻസ് പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്ര മോഡൽ തുടങ്ങിയിട്ടാ വണ്ടികൾക്ക് ഫിനാൻസ് കൊടുക്കുന്നത്? നമ്മൾ 12 മുകളില്. 12 മുകളിലോട്ടല്ലേ? ഏകദേശം വിലയുടെ ഏകദേശം എത്ര പെർസെന്റേജ് ലോൺ കൊടുക്കുന്നുണ്ട്? അതായത് വണ്ടി വൃത്തിക്കനുസരിച്ചാണ് ലോൺ ചെയ്യുന്നത്. വണ്ടിയുടെ വൃത്തി നോക്കിട്ടാ? വൃത്തി നോക്കിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അത് 40, ഇപ്പൊ 13 വണ്ടി 50 രൂപ വരെ ചെയ്യുന്നുണ്ട്. 2013 വണ്ടി 50 രൂപ വരെ ഫിനാൻസ് കിട്ടുന്നുണ്ട്. ബജാജ് ആപ്പാണെങ്കിൽ 70 രൂപ കിട്ടും. എന്തൊക്കെ കാര്യങ്ങളായി ഫിനാൻസിന് വേണ്ടി ആവശ്യമായിട്ട് വരിക? അതിന് ഫിനാൻസിന് എന്ന് പറഞ്ഞാല് ഇത് മാത്രമേ ഉള്ളൂ, ആധാർ കാർഡിന്റെ ഫോട്ടോസെറ്റ് മാത്രം. നമ്മൾ ചെയ്യണം ആധാർ കാർഡിന്റെ ഫോട്ടോസെറ്റ് മാത്രം. ഫിനാൻസ് ആണ് നമ്മൾ ചെയ്യണേ. അത് ഈ മലപ്പുറം ജില്ലയില് നമ്മളെ പുറത്തുനിന്ന് ചെയ്യണോണ്ട് മലപ്പുറം ജില്ല മാത്രം. മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഇപ്പൊ ലോൺ ചെയ്ത് കൊടുക്കുന്നല്ലേ? കിട്ടുള്ള ഡീറ്റെയിൽസ് പറയൂലേ? ഈ പ്രൈവറ്റ് ഓട്ടോയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ വരിക? അത് 2013 മോഡല്, 14 രജിസ്ട്രേഷൻ ആണ്, 1st വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് അടുത്ത കൊല്ലം 6th വരെ ഉണ്ട്, 29 വരെ ടാക്സ് ഉണ്ട് വണ്ടിക്ക്. ഇന്നെത്ര ചോദിക്കുന്നേ? ആ ചോദ്യം 90 90,000 പറഞ്ഞ വണ്ടിയാണ് കമ്പനി അതുല്. ഇതിന് നമുക്ക് ലോൺ ചെയ്യാവോ? ഇതിന് ലോണ് കമ്പനി നിർത്തിയതുകൊണ്ട്, ഇനിയിപ്പോ പുതിയത് ഇറങ്ങിയതുകൊണ്ട് എന്താന്നുള്ള അതിനെ പറ്റി അറിയില്ല. ലോണ് കമ്മി ഇവിടെ ആ വിലക്കുള്ളതുകൊണ്ട് ലോണ് കിട്ടാൻ പണിയാണ്. ആൽഫയുടെ ഗുഡ്സ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരിക? ഇത് മഹേന്ദ്ര അൽപ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അത് CF വരുന്നത് അടുത്ത കൊല്ലം 5th. ടാക്സ് ഈ കൊല്ലം 12th വരെ ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയത് അടച്ചു കൊടുക്കും. അത് ചോദിക്കണത് 100,000 രൂപയാണ്. എന്തെങ്കിലും കച്ചവടം നല്ല വൃത്തിയാക്കാനുള്ള വണ്ടിയാണ്, എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും. ഇതിന്റെ മോഡൽ എത്രയാടേ? അത് 2012 മോഡല്, 13 2nd വണ്ടി. രജിസ്ട്രേഷൻ 2013. ഇത് എങ്ങനെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരാടേ? അത് 2013 മോഡലാണ്, അതുല് എന്ന് പറഞ്ഞ കമ്പനി വണ്ടിയാണ്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം 8th വരും. ഈ ബ്രേക്ക് CF ഇന്നലെ എടുത്ത വണ്ടിയാണ്, ഇന്നലെ എടുത്ത വണ്ടിയാണ്. ടാക്സ് വരുന്ന ഈ കൊല്ലം 12th വരെ. എത്ര ചോദിക്കുന്നത്? അതിന് ചോദിക്കണ 1,05,000 രൂപയാണ്. 5,000 രൂപ. ഇനി ലോണ് കിട്ടുമോ? ലോണ് കുറച്ച് കമ്മിയാണ്, നമുക്ക് ചോദിച്ചു നോക്കാം. ഡെലിവറി കൂടായതുകൊണ്ട് ബേക്കറി അങ്ങനത്തെ സംഗതികൾക്ക് ചെയ്യണാണ്. ഇത് ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ട് പണിയെടുത്ത വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാട്ടെ? ഇത് ആപ്പ് സിറ്റി എന്ന് പറയുന്ന വണ്ടിയാണ്. 2012 മോഡല്, 13 3rd വണ്ടിയാണ്. ഈ ബ്രേക്ക് ഇപ്പൊ CF 2 വർഷത്തിന് കൊടുത്ത്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം 7th വരെ ഉണ്ട്. ടാക്സ് ഈ വർഷം 12th വരെയാണ് ഉള്ളൂ. ശ്യാമേതി എന്ന് പറഞ്ഞത് ഇല്ലാത്ത വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില എത്രയാണ്? ഇതിന് ചോദിക്കണ 75 രൂപ. ആപ്പയുടെ പാസഞ്ചർ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ വരിക? ഇത് 2012 മോഡലാണ്. ബ്രേക്ക് CF വരുന്നത് അടുത്ത കൊല്ലം 3rd, ടാക്സ് അടുത്ത കൊല്ലം 3rd വരുന്നുണ്ട്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം 1st. 1,20 ചോദിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് എന്തോ കുറച്ച് കൊടുക്കാൻ കഴിയും. വലിയ വണ്ടിയാണ് ആപ്പന്റെ. വലിയ വണ്ടി. ഈ വണ്ടികൾക്കൊക്കെ എന്തെങ്കിലും മെക്കാനിക്കൽ വെച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവും? അത് വർക്ക്ഷോപ്പിൽ വന്നുകൊണ്ട് ഇവിടെ ഏത് വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി നോക്കാനുള്ള സൗകര്യം.
ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ കേട്ടോ. ഇത് 2018 മോഡലാണ് വണ്ടി. ബജാജിന്റെ മാക്സിമ ZD എന്ന് പറഞ്ഞ വണ്ടിയാണ്. കമ്പനി ബജാജിന്റെ കമ്പനി മാക്സിമ എന്ന് പറഞ്ഞ ZD എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് 71,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോൾ CF രണ്ട് വർഷത്തിനടുത്ത് ഇൻഷുറൻസ് അടുത്ത കൊല്ലം 1 മാസം വരെയുണ്ട്. ടാക്സ് ഈ വണ്ടിക്ക് 2023 വരെ ടാക്സും ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിന് ചോദിക്കണം 1.35 നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇത് പ്രൈവറ്റ് അല്ലേ വരുന്ന ഓട്ടോ? ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. അതിൽ എന്ന് പറഞ്ഞ കമ്പനീന്റെ വണ്ടിയാണ്. 2012 12 മാസം വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയത് നമ്മളിപ്പോൾ അടച്ചു കൊടുക്കും. ഇത് 29 ടാക്സ് ഈ വണ്ടിക്കുണ്ട്. 2029 ടാക്സ് ഉണ്ട്. വില ചോദിക്കണം 1.5 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഫുള്ള് 1,05,000 ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. ഫുള്ള് ഫുള്ള് ടോപ്പ് സീറ്റ് എല്ലാ ഭാഗവും വർക്ക് എടുത്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഫോർ ലുക്കാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരിക? ഇതിപ്പോ ഫുള്ള് വർക്ക് എടുത്തുകൊണ്ടാണ് നമുക്ക് CF പുതിയതെടുത്ത് ഇൻഷുറൻസ് പുതിയത് ബാറ്ററി വരെ പുതിയത് വെച്ച് കൊണ്ടാണ് നമുക്ക് കൊടുക്കാറുള്ളത്. എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഒരു പണി കഴിഞ്ഞിട്ടില്ല. മായാതും കാരണം ഇപ്പോൾ നമുക്ക് പണിയെടുക്കാൻ കുറച്ച് തെറ്റ് ഒന്നും കഴിയണില്ല. അപ്പോൾ ഇത് വില ചോദിച്ചാണ്. 11 മോഡലാണ്. വില ചോദിക്കണേ 85,000 ചോദിക്കണത്. അതിൽ എല്ലാ പേപ്പറും എല്ലാ ഭാഗവും വൃത്തിയിൽ നമുക്ക് കൊടുക്കുക. പുതിയ പേപ്പർ പുതിയ ഫുള്ള് വൃത്തിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. കൊടുക്കുള്ളൂ എല്ലാ ഭാഗം വെച്ചിട്ട്. ഇത് ഫുള്ള് പണി കഴിഞ്ഞ വണ്ടിയാണല്ലേ? ഇത് ഫുള്ള് എല്ലാ ഭാഗവും പണിയെടുത്ത വണ്ടിയാണ്. ഞങ്ങളെ കൊടുത്ത മോഡലാണ്. തിരൂർ ആലത്തൂർ വർക്ക് എന്ന് പറഞ്ഞ വർക്കാണ്. പുതിയ ഇൻഷുറൻസ് പഠിച്ച് 2 CF പെടുത്ത് ടാക്സ് ഈ മാസമാണ്. അത് നമ്മൾ അടിച്ചു കൊടുക്കും. പുതിയ ബാറ്ററി കാര്യങ്ങൾ എല്ലാ ഭാഗവും എല്ലാ സാധനവും പുതിയ 13 മോഡലാണ്. 13 9 മാസം വണ്ടിയാണ്. ഇത് വില 1,20,000. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരിക? ഇത് 2008 മോഡലാണ് വണ്ടി. പുതിയ CF എടുത്തെടുക്കാനുള്ളതാണ്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം 1 മാസം വരെ ഉണ്ട്. ടാക്സ് ഈ മാസമാണ്. അത് നമുക്ക് പുതിയ അടിച്ചു കൊടുക്കാം. അത് ഞങ്ങളെ നാട്ടിൽ ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. ഇത് 70 ചോദിക്കുന്നത്. 2008 മോഡൽ പെർമിറ്റ് അടക്കി. ഇത് 2013 വണ്ടിയാണ്. അത് നമുക്ക് എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുകയൊന്നും ചെയ്യാത്ത വണ്ടി. വർക്കൊന്നും ചെയ്തിട്ടില്ല. 85,000 കൊടുക്കുക. ബ്രേക്കും ഇതൊക്കെ ടൈമുണ്ട്. അടുത്ത കൊല്ലമാണ് പേപ്പർ. ഈ കൊല്ലം CF മാത്രമേ ഉള്ളൂ. ഇത് വൃത്തി കുറച്ച് കമ്മി ഉണ്ട്. അതിന് വില വൃത്തിയാണ്. നമുക്ക് 85,000 കൊടുക്കാം. 85,000. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി അമർത്തുക.